ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നേച്ചേഴ്സ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പോക്കറ്റ് ഷവർമയുമായിട്ടാണ്. ഇത് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനുവേണ്ടി ഞാനിവിടെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലില്ലാത്ത പീസാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരൽപ്പം കുരുമുളക് പൊടിയും ഒരാവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരൽപ്പം വിനാഗിരിയും കൂടി ചേർക്കുന്നുണ്ട്. ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അല്പം എണ്ണ വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ചെറുതായിട്ട് അടിച്ചാൽ മതി. അടുത്തതായി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് ഇതുപോലെ രണ്ടെണ്ണം എടുക്കണം. എന്നിട്ട് നമുക്ക് ഇതുപോലുള്ള ഒരു ടോപ്പ് വെച്ചിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ നാല് ഭാഗവും വേസ്റ്റ് ആക്കി കളയേണ്ടതില്ല. നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി എടുക്കാനുണ്ട്. അതിനു വേണ്ടി മാറ്റി വെക്കാവുന്നതാണ്. ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ മുട്ട മിക്സിലും ബ്രെഡ് ക്രംസിലും ഒന്ന് മുക്കി മാറ്റി വെക്കാം. ഇതായി ഞാൻ മറ്റൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇത് ഓരോന്നും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ ഞാൻ എല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ്, ക്യാപ്സിക്കൻ, ക്യാബേജ്, ഒരു സവാള, അല്പം മല്ലിയിലയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മയോണൈസ്. പിന്നീട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ. അടുത്തതായി നമുക്കൊരു പാത്രം എടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോന്നും ഇതിലേക്ക്. പിന്നീട് ചിക്കനും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അതിനു വേണ്ടി നമ്മൾ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത് നമുക്ക് മയോണൈസ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കാം. നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരല്പം കൂടി കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ചേർത്തിട്ടില്ല. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് എടുത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ഫില്ലിംഗ് നിറച്ച് കൊടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ സിമ്പായിട്ടുള്ള പോക്കറ്റ് ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.